അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കറുത്തേം കൈപ്പങ്ങയും വെച്ചൊരു ഉപ്പേരിയാണ്. രണ്ട് എന്താ കൈപ്പങ്ങ ഇട്ടിരിക്കണ്, നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായ കൈപ്പങ്ങയാണ്. അപ്പൊ നമ്മൾക്ക് അത് കറുത്തയായിട്ട് ഒന്ന് ഉണ്ടാക്കാം, കാരണം കളയാനും തോന്നില്ല, കാരണം വേറൊരു സാധനമല്ല അതിക്ക് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ കറുത്ത വെച്ച് എന്താ കൈപ്പങ്ങയും കറുത്തയും എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കിയാലോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടു ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുകൊണ്ടു, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളിലേക്ക് അപ്പപ്പം എത്തുള്ളൂ കേട്ടോ. ഇത് പറഞ്ഞാല് നമ്മുടെ കുമ്പളങ്ങയും പരിപ്പാണ് കേട്ടോ ഈ കറി. കുമ്പളങ്ങയും പരിപ്പും പിന്നെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതല്ലേ. പിന്നെ സോയാബീൻ ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്താണോ ഉണ്ടാക്കണെന്ന് അറിയില്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ താരം നമ്മുടെ കൈപ്പങ്ങയും കറുത്തേക്കോട്ടെ, കാരണം എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത്. അതുകൊണ്ട് ഇതായിക്കോട്ടെ ഇന്നത്തെ താരം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ട്, എന്തായാലും ലൈക്ക് അടിക്കൊണ്ടോ കമന്റ് പറയുകൊണ്ടോ, വീഡിയോസിനെ കുറിച്ച് കമന്റ് പറയുകൊണ്ടോ, ഒറ്റയടിക്ക് കണ്ടിട്ട് ഉഷാറെന്നുള്ളത് പറയരുത് കേട്ടോ. വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രമേ അതിന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ പാടുള്ളേ. അത് എല്ലാവരുടെ വീഡിയോസിലും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ പോയാലേ നമ്മളിവിടെ അടുക്കളയിൽ നമ്മളെ ചോറ് ഇവിടെ വെച്ചിരിക്കണേ. ചോറ് തളിച്ചിട്ടുണ്ട് കേട്ടോ, ഏകദേശം ഇങ്ങനെ വേവാനായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇജ്ജാതി സാധനം പെരയിലും ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി വെക്കോണ്ട് കറുത്ത കേട്ടോ. കാരണം കഷ്ണം നുറുക്കി കറുത്ത വെച്ചാൽ തിന്നാത്ത ഒരാളായിരുന്നു ഞാന്. ഇപ്പൊ ഞാൻ ഇമ്മാരുടെ പരിപാടി കാട്ടിയിട്ട് നന്നായിട്ട് കഴിക്കാറുണ്ട്, കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു രസമാണത്. അതുകൊണ്ട് ഇമ്മാരുടെ സാധനം പെരയിലുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കൊണ്ട് കറുത്ത കിട്ടുമ്പോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അവനും മിച്ചറും തിന്നാൻ പുതിയ ആൾക്കാരെ ഉള്ളവരൊക്കെ പോലീട്ട് അങ്ങനെ അവനും മിച്ചറും. പക്ഷെ ഈ മിച്ചറൊന്നും അല്ല കേട്ടോ എനിക്ക് രസം. എന്താ അവനും മിച്ചറിനും രസമുള്ളതെന്ന് പറഞ്ഞാല് നല്ല എരിയുള്ള മിച്ചറാണ്. കുറെ കാലായി ഇമ്മാന്റെ പരിപാടിക്ക് കാട്ടിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ ഇഷ്ടമുള്ള ആൾക്കാര് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് അടിപൊളി ടേസ്റ്റ് ആണ്. കിട്ടിയെന്ന് കേട്ടോ ഇങ്ങനെ ഇതുപോലെ രണ്ടെണ്ണേ. അപ്പൊ അങ്ങനെ അത് നോക്കിയപ്പോ അതില് പുഴുക്കളായിരുന്നു. അപ്പൊ ഇതും തന്നെ അങ്ങനെ നോക്കുക. അപ്പൊ അതില് പുഴുവിനെ ഒന്നും കാണാനല്ല കേട്ടോ, മരുന്നൊന്നും നടക്കില്ലല്ലോ. പുഴുക്കൾ ഉണ്ടാവണോ കുഴപ്പമൊന്നും ഇല്ല, നല്ലൊരു സാധനം തന്നെയാണ്. കാരണം മരുന്നെടുക്കാതെ വിഷമില്ലാത്ത സാധനല്ലേ. പക്ഷെ ആകപ്പാടെ പുഴുക്കളായാലും ഉണ്ടാക്കാനും പറ്റൂല. അപ്പൊ അതാണ് നമ്മുടെ അടുക്കള തോട്ടത്തിലെ കൈപ്പങ്ങ. അമ്മേനെ കാണാത്തൊരു കണ്ടോളി, എല്ലാ ആൾക്കാരും ഇങ്ങനെ ചോദിക്കലുണ്ടല്ലോ അമ്മേനെ ഇതാക്കണം നമ്മളെ അമ്മ. കൈപ്പങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അപ്പൊ നമ്മുടെ കൈപ്പങ്ങ ഇതുപോലെ ചെറുതാക്കി നന്നായിട്ട് ഇതിൽ തന്നെ ഇട്ടിട്ടുള്ളത്. അല്ലെ നമ്മുടെ ഉപ്പേരിക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാല് ചെറിയ ഉള്ളി വറവിടാൻ കേട്ടോ. അവരും ചായം ഇതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ അമ്മ. ഇത് രാവിലെ അവില് എന്താ പഞ്ചസാര ഇട്ടേന്നു ഈ ശ്രുതിയെ, പഞ്ചസാരയും നാളികേരവും കൂടിയും കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയതെന്ന് കേട്ടോ. ഇന്നത്തെ നമ്മൾ ചായക്കാട്ട് ഇതായിരുന്നേ രണ്ടു മൂന്ന് ചെറിയ ചെറിയ ഉള്ളി എടുത്തേക്കണേ, പിന്നെ വെളുത്തുള്ളി എടുത്തേക്കണ്. ഇത് ഉപ്പേരിക്ക തന്നെയാണോ? ഞാൻ ചേർത്ത് സോയാബീക്കാണ്. അപ്പൊ ഒരു മുളക് കൊടുത്തു കേട്ടോ. ഈ മത്തമുളകനും വല്ലാത്ത ജാതി എരിവാണ് കേട്ടോ. ഇനി അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ഉപ്പേരിയും ഇവിടെ കാണാം നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന വിലാസിനി അമ്മ എല്ലാവരോടൊക്കെ ഹായി അറിഞ്ഞമ്മ. ഹായ്.
കുറച്ച് കട്ടൻ ചായ ഇവിടെ റെഡി ആയിരിക്കുന്നു കേട്ടോ. അതാ നമ്മുടെ ചട്ടി വെച്ചിരിക്കുന്നു ഉപ്പേരിക്കായിട്ട്. ചട്ടിയിൽ നമ്മൾ ഓയിലൊക്കെ ഇങ്ങനെ പാർന്നിക്കണേ, അപ്പൊ എണ്ണയൊക്കെ ഒന്നോട് ചൂടാവട്ടെ. ഇന്ന് നമുക്ക് നമ്മുടെ കടുകിനെ ഇട്ട് കൊടുക്കാം. കരിയേപ്പിലല്ലേ എങ്ങനെ ഇത് മാറ്റിനെ, ഉണങ്ങിയ കരിയേപ്പിലാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാട്ടോ. നമ്മൾ ഇവിടെ കരിയേപ്പില ഇല്ലാഞ്ഞിട്ടാ കഴിഞ്ഞിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇന്നത്തെ വിഭവത്തിൽ ഇന്നത്തെ താരട്ടോ, കൈപ്പങ്ങിയും കറുത്തേം. ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കിയോളി എന്നിട്ട് അഭിപ്രായം പറഞ്ഞോണ്ട്. കൊറച്ച് കയ്പ്പൊക്കെ ഉണ്ടാവും, ചോറിന്റെ കൂടെ കയ്പ്പ് കറിയണത് വലിയ രസല്ലേ. ഉള്ളിയൊക്കെ ഇതായ ഏകദേശം നാടി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കൊട്ടാതെ കുറച്ചീറ്റ കൊട്ടി കൊടുക്കാം, കാരണം ചെറിയ ചട്ടി ആയതുകൊണ്ട്. നമ്മുടെ കയ്പ്പങ്ങയും കറുത്തയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തേക്കണേ. അപ്പൊ നമ്മുടെ കയ്പ്പങ്ങയും കറുത്തയും കൂടി ഇപ്പൊ ഇങ്ങനെ രണ്ടാളും കൂടി ഒന്ന് ഒന്നായി കിണഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചേർത്ത് കൊടുക്ക, എണ്ണയൊക്കെ നല്ല പതിങ്ങി നിർത്താൻ വേണ്ടിട്ടേ. കയ്പ്പങ്ങയിലും കറുത്തയിലൊക്കെ പെട്ടെന്ന് എണ്ണ പിടിക്കും കേട്ടോ, കറുത്തപ്പേരൊക്കെ ഉണ്ടാക്കുമ്പോ വേഗം എണ്ണ പിടിക്കും. ഇനി ആണ് നമുക്ക് നമ്മുടെ രാജാവിന് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പാണ് നമ്മുടെ അടുക്കളയിലെ രാജാവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണേ. നന്നായിട്ട് നടക്കി കൊടുക്കുക, എന്നാലേ എല്ലാവർക്കും എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എടുത്തുള്ളൂ, ഉപ്പേരിയിലാകെ ഉപ്പാവുള്ളൂ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കണെന്ന് കണ്ടല്ലോ കറുത്തപ്പേരി. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പറഞ്ഞ കമന്റ് ഇടണേ, ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് കാണുന്നതെന്ന്. ഉണ്ടാക്കിയ നോക്കിയ ആൾക്കാരും അതിനെ കുറിച്ചുള്ള രസവും അഭിപ്രായം പറഞ്ഞു തരണേ. സത്യം പറഞ്ഞ ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കി തിന്നാൻ പോണത്. എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം വീഡിയോന്റെ ലാസ്റ്റ് കാണാം. ഒരു കയ്പ്പങ്ങ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കറുത്തണ്ടായ പഴുപൂട്ടി ഉണ്ടാക്കാന്ന് കേട്ടോ. കയ്പ്പങ്ങയും കറുത്തയും കൂടിയും കൂടി ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കുറച്ച് വെള്ളം കൂടി ഒന്ന് തൂവി കൊടുക്കുക, അതൊന്ന് റെഡി ആവാൻ വേണ്ടിട്ട്, വേവാൻ വേണ്ടിട്ട്. ഒന്ന് അതൊന്ന് അടച്ചു വെക്കുക, ഒന്ന് അടച്ചിട്ട് വെക്കട്ടെ. ഞാൻ അടച്ചു വെച്ച് ഇത് വേവണ വരെ ഞാൻ കുറച്ച് ചായ കുടിക്കട്ടെ കേട്ടോ. പതുക്കാക്കി വെക്കണേ, ഞാൻ ചായ കുടിക്കട്ടെ. അപ്പൊ അതാണ് നമുക്ക് നമ്മുടെ അവിലും മിച്ചറും കൂടി തിന്നാം. ചായയിൽ മുക്കി തിന്നുന്ന നമ്മുടെ ചേച്ചി അവിലും മിച്ചറും. നമ്മളിങ്ങനെ വെറുതെ തിന്നണം കേട്ടോ, ചായയിലൊക്കെ ഇങ്ങനെ മുക്കി തിന്നണമെന്നുണ്ട്. പക്ഷേ മിച്ചറ് അത്ര വലിയ എരിവില്ലാത്ത മിച്ചറായതുകൊണ്ട് അതിനോടുള്ളൊരു പൂതിയില്ല. നമുക്ക് നമ്മുടെ ചായയും അവിലോട് തിന്നട്ടെ കേട്ടോ. അപ്പൊക്കെ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടുള്ള ആള് റെഡി ആയിട്ടുണ്ടാവും. ഇവിടെ അമ്മ ദാ മരത്തമ്മ കയറിയിട്ട് പറഞ്ഞ പോലെ മേലെ കയറി നിന്നാണ്ട് നന്നാക്കണ്. ഉള്ളി നന്നാക്കാണ് കേട്ടോ.
നമ്മുടെ സോയാബീനിലുള്ള ഉള്ളി. അപ്പൊ ഇതാണ് ഞങ്ങൾ അടുക്കളയത്ത് ഇന്നത്തെ വിശേഷങ്ങള്, ഇന്നത്തെ വിഭവത്തിന്റെ. തുറന്നോക്കട്ടെ എന്തായി അവസ്ഥ. നമ്മുടെ കറുവത്തൊക്കെ എണ്ണയൊക്കെ പിടിച്ച് ആവിയൊക്കെ വന്നിട്ട് കേട്ടോ സ്ക്രീനിലേക്ക്. കൈപ്പങ്ങിയും കറുവത്തൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കറുത്തേം കഴിപ്പങ്ങും കിടക്കുന്ന കിടപ്പ് കണ്ടോ പറഞ്ഞില്ലേ. വേണ്ടോ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് വെന്ത് കഴിഞ്ഞു കഴിഞ്ഞാ കുറച്ച് നാളികേരം കൂടി ഒരു ചെറിയ വിടുക കണ്ടോ. ഇപ്പൊ അങ്ങോട്ടും കൂടെ നടക്കുക, നാളികേരത്തിന്റെ എല്ലാത്തിനും കൂടെ എത്തിക്കാം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഭവത്തിലെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം, കറുത്തേയും കൈപ്പങ്ങയും വെച്ചുള്ള അടിപൊളി ഉപ്പേരി. നമ്മുടെ വീട്ടിലെ ഇന്നത്തെ വിഭവം ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട്, നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. പിന്നെ സോയാബീന് ചെറുതായിട്ട് മസാല ആക്കി ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ കുമ്പളങ്ങയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പരിപ്പും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉപ്പേരിയാണ് ഇന്നത്തെ മെയിൻ ഐറ്റം. അപ്പൊ ഒന്ന് കഴിച്ചിട്ട് ഒന്ന് പറയാം കേട്ടോ. ഏതായാലും ഉഷാറായിരിക്കുന്നു കേട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പൊ എന്തായാലും എല്ലാ ആൾക്കാരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു നമ്മുടെ കറുത്തേം കൈപ്പങ്ങയും കൂടി കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി. അപ്പൊ എന്താ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാ. ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവര് കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മള് മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.